പിന്നെ എല്ലാരും പറയും സുജിത് ഭക്തന്റെ വീഡിയോ കണ്ടില്ലേ, ട്രാവൽ ബ്ലോഗ് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. എവിടെ അവരൊക്കെ എവിടെ കിടക്കണു, നമ്മൾ എവിടെ കിടക്കണം. ആദ്യമൊക്കെ വീണിട്ടല്ലേ നമ്മള് എണീക്കാനും നടക്കാനും ഒക്കെ പഠിക്കുക. ഇത്രയും ഞാൻ ചെയ്തതെല്ലാം തനിയെ തനിയെ തനിയെ. പിന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് മിണ്ടാതെ പോയിട്ടോ, കാരണം എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. അത് കാരണം വമ്പൻ ചാനലുകൾ കാണുന്നതിനോടൊപ്പം തന്നെ ബിന്ദൂസ്നെസ്റ്റ് നിങ്ങൾ കാണണം. അപ്പൊ കേൾക്കണവർക്കും ബോറടിക്കില്ല, ശരിയാണല്ലോ. ഞാനൊരു ഒന്നുമല്ല എങ്കിലും ഹായ്, വെൽക്കം ടു ബിന്ദൂസ്നെസ്. നമ്മൾ ക്യൂ ആൻഡ് എ ഇന്ന് തുടങ്ങാണ് കേട്ടോ, 1-ാമത്തെ ക്യൂ ആൻഡ് എ. അതില് നിങ്ങൾ ചോദിച്ചിരുന്നതിലെ ആദ്യമായിട്ട് തരേണ്ട ഉത്തരം എന്ന് തോന്നിയത് ഈ ഒരു ചോദ്യത്തിനാണ്. അതായത് അതിനുത്തരം പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ അധികം സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതെന്റെ നേച്ചറായിരുന്നു. വീട്ടിൽ ഞാൻ നന്നായി സംസാരിക്കും. എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഞങ്ങൾ വലിയൊരു കുടുംബമാണ്. അപ്പൊ വീട്ടിൽ ഭയങ്കര തകർപ്പാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ, ടീച്ചിങ് ആണല്ലോ പ്രൊഫഷൻ, കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനും കൂടിയാണല്ലോ. അപ്പൊ പിന്നെ അധികം മിണ്ടില്ല എന്നല്ല ആ ഒരു സ്വഭാവം എന്നിട്ട് മാറി. പിന്നെ വർത്തമാനം നിർത്തില്ലാത്ത രീതിയിലേക്കായി മാറി. അപ്പൊ ഇപ്പോഴും എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അത്ഭുതമാണ്, അന്നത്തെ ബിന്ദു അല്ല ഇന്നത്തെ ബിന്ദു, ഒത്തിരി മാറ്റങ്ങളുണ്ട് അല്ലെ. കാലങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. ഹിന്ദി ചാനൽസ്, പിന്നെ ഇംഗ്ലീഷ് ചാനൽസ്, പിന്നെ തമിഴ് ചാനൽസ്, മലയാളം ചാനൽസ്, ഇതെല്ലാം കണ്ടും കേട്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഇമെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. പിന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് മിണ്ടാതെ പോയിട്ടോ, കാരണം എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. അത് കാരണം തുടങ്ങിക്കഴിഞ്ഞപ്പോണ്ടല്ലോ അതെങ്ങനെ ചെയ്യണം എന്നൊരു ഇതായി. മുഖം കാണിച്ച് ചെയ്യണോ, അതോ മുഖം കാണിക്കാതെ വോയിസ് മാത്രം കൊടുത്ത് ചെയ്യണോ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആരോടും പറഞ്ഞുമില്ല. ഫസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു വോയിസ് മെസ്സേജാണ്. അപ്പൊ അതാവുമ്പോ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നീ എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുമില്ല. ഞാൻ എങ്ങനെയാണ് എഡിറ്റിംഗ് എന്നുള്ളത് പഠിച്ചു പതുക്കെ, എങ്ങനെയാണ് യൂട്യൂബ് ചാനലില് വീഡിയോസ് എടുക്കേണ്ടത് എന്ന് പഠിച്ചു. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വേഗം പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ലെസൺ പ്ലാൻ എഴുതണമല്ലോ, സ്കൂളിലെ നോട്ട്സൊക്കെ. അപ്പൊ അതും എഴുതാറുണ്ട്. ഇതിനിടയ്ക്ക് എല്ലാ പരിപാടികളും ചെയ്യാറുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് കിടക്കണത് 1 മണി, 2 മണി, 3 മണി വരെ ആയിട്ടുണ്ട്. അപ്പൊ ഈ 3 മണി വരെ ഇരുന്നിട്ടാണ് ഞാൻ 1 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ പിന്നെ ഒരു ചാനൽ തുടങ്ങിയത്. യൂട്യൂബിലെ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ഇതെല്ലാം ഞാൻ പഠിച്ചത്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ സന്തുവിനോട് പറഞ്ഞു, സന്തു ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സന്തു വിശ്വസിച്ചില്ല, സന്തു മൈൻഡ് ചെയ്തില്ല, അത്ര കാര്യമൊക്കെ എടുത്തില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ എന്റെ ആ ഫസ്റ്റ് വോയിസ് മെസ്സേജ് നിങ്ങൾ കേൾക്കണം. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാനായിട്ട് 1-2 ആഴ്ച എഴുതി 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 10-25 പേപ്പറിലാണ്. 3-4 എഴുതും, അത് കളയും, പിന്നെ എഴുതും, പിന്നെയും കളയും. കാരണം എന്തൊക്കെയാ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടേ, ഇത് മുഴുവൻ ലോകം കാണുന്നതാണല്ലോ. പിന്നെ മുഖം കാണില്ലല്ലോ, അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പേപ്പർ കീറി എഴുതി കീറി ഇങ്ങനെ 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 ചെയ്ത് 1 മന്ത് എടുത്തു ആ സ്ക്രിപ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് റെഡി ആവാൻ. മാസത്തിൽ 1 വീഡിയോയാണ് ഞാൻ ഇടണമെന്ന് വിചാരിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ഗമേലൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. എന്താ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോഴല്ലേ നമ്മൾ അറിയണേ. 1 ദിവസം 2-3 വീഡിയോയൊക്കെയാണ് ഓരോരുത്തർ ഇടണത്, നമുക്കന്ന് അതൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഈ ഒരു വോയിസ് മെസ്സേജ് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചെറിയ എഡിറ്റിംഗ് വിദ്യകളെല്ലാം പ്രയോഗിച്ച് പിന്നെ ഫൈനലി ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ സന്തുവിനെ കാണിച്ചു. അപ്പോഴാണ് സന്തു അറിയണത് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 മണിവരെയും 3 മണിവരെയും ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഇത്രയും ക്ഷമയോടെ ഇരുന്ന് പഠിച്ച് ചെയ്യും എന്നുള്ളത് സ്വപ്നത്തിൽ സന്തു വിചാരിച്ചിരുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ആദ്യത്തെ വീഡിയോസ് എടുത്തതൊക്കെ മൊബൈലിലാണ് കേട്ടോ എല്ലാം എടുക്കുക.
മൊബൈല് നമ്മൾ സെൽഫി എടുക്കണ പോലെ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. കാരണം ലൈറ്റ് എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല, ക്യാമറ എങ്ങനെ പിടിക്കേണ്ടതെന്ന് അറിയില്ല. ഇതൊന്നും അറിയാത്ത ഞാനാണ് വീഡിയോസ് എല്ലാം എടുത്തത്. അതിനിടയ്ക്ക് മുടി ഇങ്ങനെ പിടിക്കണു, സാരി ഇങ്ങനെ പിടിക്കണു. അപ്പൊ ഞാൻ വിചാരിച്ചു ടീച്ചറല്ലേ, സാരിയെ കൊടുത്ത് തന്നെ എല്ലാ വീഡിയോയും എടുക്കാന്നൊക്കെ വിചാരിച്ചു. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണേ, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇത്തിരി പറഞ്ഞു കഴിയുമ്പോ തെറ്റും. അപ്പൊ പിന്നെ പിന്നെ അത് രണ്ടാമത് ടെക് ചെയ്യും. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു മൈക്ക് വേണ്ടേ. പിന്നെ കുറെ ചെയ്ത് കഴിയുമ്പോ ശബ്ദം ഉണ്ടാകും. അയ്യോ, അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് 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 അവസാനം എത്രയോ തവണ മടുത്ത് നിർത്തിയേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പലതും. പക്ഷെ എന്നാലും ഓരോരുത്തരും കണ്ട് 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 നമുക്ക് സപ്പോർട്ടീവായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ അങ്ങനെ ഒരു എൻകറേജ്മെന്റ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും എൻ്റെ സന്തുവിന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും ഒക്കെ കിട്ടിയപ്പോ പതുക്കെ പതുക്കെ ഓരോരുത്തർ ഓരോ സജഷൻസ് പറയാൻ തുടങ്ങി. കണ്ണട വലുതാണ്, ഫ്രെയിം മാറ്റണം, പിന്നെ സാരി തന്നെ ഉടുക്കണം എന്നില്ല, പിന്നെ അല്ലാത്ത ഡ്രസ്സുകൾ യൂസ് ചെയ്യുക, പിന്നെ സാരിയിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് 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 ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്വാസം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അതിപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാലും മാറ്റാൻ നോക്കിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതെല്ലാം എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ ബ്രദേഴ്സിനോടും എൻ്റെ സിസ്റ്റേഴ്സിനോടും പിന്നെ സന്തുവിൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഉള്ള കടപ്പാടുകളാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ യാത്ര തുടങ്ങിയതും ഇവിടം വരെ എത്തി നിൽക്കണതും. ഇപ്പോഴും ഞാൻ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, ഞാൻ വാട്സപ്പിൽ ആക്റ്റീവ് അല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല, പിന്നെ ഞാനൊരു എന്താ പറയുക വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വ്യൂസ് കൂടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ഒന്നുമുള്ള ടെക്നോളജി ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത്, എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. എന്നാലും എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. ഞാൻ ചെയ്യുന്നത് എല്ലാം മൊബൈലിലാണ്. ഞാൻ ക്യാമറ വാങ്ങി വെച്ചിട്ട് കുറേ നാളായി. കൈമാസ്റ്റർ ആണ് എഡിറ്റിങ്, അത് നമ്മുടെ പിന്നെ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ കുറേ സമയമെടുത്ത് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വെളുപ്പിന് 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തേക്ക് സൗണ്ട് ഉണ്ടാവില്ല, ചിലത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പോകണു, ചിലത് ക്ലാരിറ്റി ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോഴും എനിക്ക് ലൈറ്റൊന്നും ശരിക്കും എങ്ങനെയാ വെക്കണമെന്ന് അറിയില്ല. ഇത്രയും ഞാൻ ചെയ്തതെല്ലാം തനിയെ തനിയെ തനിയെ. അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് ഭയങ്കരമാണ് കേട്ടോ. വളരെയധികം കഷ്ടപ്പാടുകൾ ഈ 1 മിനിറ്റിന്റെ വീഡിയോ ആയിൽ പോലും നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നവർക്ക് അത്ര അറിയില്ല. ചില ആൾക്കാർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ ചിലര് മൈൻഡ് ചെയ്യേയില്ല, വീഡിയോ കണ്ടു എന്ന് പോലും പറയാറില്ല, പിന്നെ കുറ്റം മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതൊക്കെ ഓരോ ടൈപ്പ് ആൾക്കാർ ഓരോ രീതിയിലല്ലേ. ഞാൻ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പിന്നെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസംസ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, തിരുത്തി ശരിയാക്കാറുണ്ട്. അത് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും 1 ഇയർ കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ക്യാമറ യൂസ് ചെയ്തിട്ട് ലാപ്ടോപ്പിലൂടെ എഡിറ്റിംഗ് എല്ലാം പഠിച്ച് ഇതിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോ ഞാൻ എത്തിക്കും. നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാം നമ്മളുടെ ഈ കൊച്ചു ചാനലിനെ പറ്റി പറയുക, എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.